ഈ ദൈവത്തെ സർവശക്തി നിരന്തരം നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമ്മളിങ്ങനെ ദൈവത്തെ അങ്ങനെ അംഗീകരിച്ചാൽ അംഗീകരിച്ച് ദൈവത്തെ അങ്ങനെ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അപ്പനായി അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി ഇതിൻ്റെ അടുത്തൊരു ഘടകമുണ്ട്, ഏകവനും പിതാവുമായ ഈ ദൈവത്തെ അംഗീകരിക്കാനും ഈ ദൈവത്തെ സ്നേഹിക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും തമ്മിൽ വേർപെടുത്തരുത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ അറിയുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും തമ്മിൽ വേർപെടുത്തരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം ഈ ദൈവത്തെ അറിയുന്നുവോ അത്രയും ഈ ദൈവത്തെ സ്നേഹിക്കണം. സത്യത്തിൽ എൻ്റെ ധാരണ എന്താണെന്നറിയോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കെ പറ. എൻ്റെ ധാരണ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞിങ്ങനെയാണ്, അതായത് എൻ്റെ ചെറുപ്പത്തിലെ ഒരു യുവാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ധാരണ എങ്ങനെയാണ്, ഈ ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ, 700 കോടി പരം മനുഷ്യന്മാർ, ഞാനത് കോയമ്പത്തൂർ പട്ടണത്തിൽ ചെന്നപ്പോഴാണ് മനുഷ്യൻ്റെ ബാഹുല്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിറച്ചു ഇങ്ങനെ ജനങ്ങൾ റോട്ടിൽ കൂടെ നടക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ചെന്ന് പെട്ടപ്പോൾ ഒരു പുഴു ഒരു ഉറുമ്പിനെ പോലെ എനിക്ക് എന്നെ തന്നെ തോന്നി. കാരണം അതിനിടെ ഒന്നുമില്ല, നമ്മൾ വലിയ ജനക്കൂട്ടം റോഡ് നിറഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടെ നമ്മളൊന്നുമല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കോയമ്പത്തൂർ പട്ടണത്തിലെ ആ ചെറിയ ജനക്കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെയായെങ്കിൽ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം കൂടെ കൂടി സമ്മേളിക്കുമ്പം ഈ പൊടി എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പം നിങ്ങൾ ചിന്തിച്ചു, ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ, ദ ഹോൾ യൂണിവേഴ്സിൽ ഞാൻ എന്ന ഈ പൊടി എത്രയുണ്ട്? ഒരു ചെറുത് അല്ലേ, ചെറുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറിയ ഈ പൊടി അട്ടപ്പാടിയുടെ മൂലയിൽ ഒരു ചെറിയ ഒരു 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 മലയിൽ ഇരിക്കുകയാണ് ഒരു പൊടി. നിങ്ങൾ ചിന്തിച്ചു, മോളിൽ നമ്മൾ കുറേ മോളിയും താഴ്ത്തിക്ക് നോക്കിയാൽ ഈ ഭൂമി പോലും എന്താ ഒരു പൊടി പോലെ തോന്നും. അപ്പോൾ ഈ ഭൂമിയിൽ 700 കോടിയിൽ ഈ ഒരു ചെറിയ പൊടിയുടെ കാര്യം എന്താ പറയാനുള്ളത്? പ്രൈസ് ദ ലോർഡ്. അത്രയും നിസ്സാരമായി നമ്മൾ അട്ടപ്പാടിയുടെ മൂല ഇരുന്നിട്ട് ഒന്ന് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ രണ്ട് തെറി പറഞ്ഞു, ഇത് ഇത്രയും വലിയ ദൈവത്തെ വേദനിപ്പിക്കുമോ, ഇത്രയും വലിയ ദൈവത്തെ ഇത് ബാധിക്കുമോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പള്ളിയിൽ പോയില്ല, അങ്ങനെ പള്ളിയിൽ പോകാതിരുന്നു ഞാൻ, നമ്മൾ അട്ടപ്പാടിയിൽ ആ തണുപ്പത്ത് ഇച്ചിരി കടന്നുറങ്ങി പള്ളിയിൽ പോയില്ല. അത് ഈ സർവശക്തനായ ദ ഹോൾ യൂണിവേഴ്സ് അണ്ടകടാഹങ്ങളെ മുഴുവനും ഭരിക്കുന്ന ഈ മഹാസർവശക്തനായ ഈ അത്യുന്നത ദൈവത്തെ ബാധിക്കുക. ഒരു രാവിലെ ഒരു അരമണിക്കൂർ നമ്മൾ കൂടുതൽ ഉറങ്ങി പള്ളിയിൽ പോയില്ല, അന്ന് പ്രാർത്ഥിച്ചില്ല, അന്ന് കൊന്തയിലില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ദേഷ്യം വന്നപ്പോൾ ഒരു രണ്ട് ഏറ് കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. അപ്പം ഞാൻ ചിന്തിച്ചതാണ്, ഈ ഭൂമി മനുഷ്യന്മാരുടെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണത് അതിപ്പോൾ എന്താ ഇത്രയും വലിയത്? ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്, അവിടെ രണ്ട് ഉറുമ്പ് തമ്മിൽ കടികൂടി, ആ ഉറുമ്പ് അവിടെ കിടന്ന് കടികൂടി എന്നെ ബാധിക്കുന്നുണ്ട്, അത് സാരല്ല എന്ന് പറഞ്ഞ് എടുത്ത് നമ്മൾ താഴ്ത്തിക്ക്. പ്രൈസ് ദ ലോർഡ്. അപ്പം മഹാദൈവത്തിന് മുമ്പിൽ നമ്മൾ തീരെ ചെറുത്, ഇവിടെ രണ്ടുപേരും അടികൂടി, അല്ലെങ്കിൽ ഒരാൾ അടുത്തയാളുടെ അതിർത്തി മാറ്റി ആ സ്ഥലമല്ല അങ്ങനെ വെട്ടിയെടുത്ത്, അതൊക്കെ ദൈവത്തെ ബാധിക്കുന്നത്, അത് വലിയ പാപമൊന്നും വലിയ വിഷയമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ദൈവത്തെ എങ്ങനെ മാത്രമല്ല, നമ്മളിപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല എന്നായിരുന്നു ഇങ്ങനെയുള്ള ദ ഹോൾ യൂണിവേഴ്സിൻ്റെ ബേസിസിൽ നമ്മളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളൊരു മൂല ഒരാൾ ചെയ്തെന്ന് ദൈവം അറിയാൻ പോകണില്ലെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവം ഈ കാര്യത്തെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തിയത്. എന്നെ ബോധ്യപ്പെടുത്തിയത് ഒരു പ്രവാചക ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെ ഒരു നല്ല പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തെ ദൈവം വിളിക്കുകയാണ്. ആ പ്രവാചകൻ ചെറുപ്പം, അതായത് നല്ലൊരു കുടുംബത്തിൻ്റെ നല്ലൊരു അപ്പൻ്റെയും നല്ലൊരു അമ്മയുടെയും മകനായി ഒരു പ്രവാചക ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരികയാണ്. അവൻ ചെറുപ്പം തൊട്ടേ മാതാപിതാക്കന്മാർ അനുസരണം വീട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ നല്ല മകനായി വളർന്നു വരുന്നപ്പോൾ ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു, ഇതാ നിന്നെ എൻ്റെ പ്രവാചകനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം ഒരുപാട് തടസ്സം പറഞ്ഞു, അയ്യോ ദൈവമേ വേറെ ആരെങ്കിലും നോക്ക്, എനിക്ക് സാധിക്കില്ല. പക്ഷേ പറഞ്ഞു, പറ്റില്ല, നീ തന്നെ എൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രവാചകനായി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അദ്ദേഹം പിന്നെ വിചാരിച്ച്, ദൈവം പറഞ്ഞതിലനുസരിച്ചേക്കാന്ന് വിചാരിച്ച് അദ്ദേഹം പ്രവാചക സ്ഥാനം ഏറ്റെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, പ്രവാചക നിനക്ക് 3 ഡ്യൂട്ടികൾ ഞാൻ തരാൻ പോവുകയാണ്. ഒന്നാമത്തെ ഡ്യൂട്ടി, ആദ്യം പ്രവാചകൻ നൽകിച്ച ആദ്യത്തെ കാര്യം, നീ പോയി ഒരു വേശിയെ കല്യാണം കഴിക്കുക. ഈ പ്രവാചകൻ തവിടുപടിയായി, നല്ല അപ്പൻ്റെ നല്ല നല്ല കുടുംബത്തിൽ വളർന്ന. ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഫാമിലിയിൽ, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ, നല്ല പ്രാർത്ഥന, നല്ല ലെവലിൽ വളർന്നു വന്ന ആൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയുണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞ്, കർത്താവേ എന്തായാലും ദൈവം ഒരു കാര്യം പറഞ്ഞവന് മാറ്റം വരുന്നില്ല. അങ്ങനെ നിന്നു. അവസാനം പ്രവാചകൻ, എന്നാൽ ശരി കല്യാണം കഴിച്ചേക്കാം, ദൈവം പറഞ്ഞാൽ അവസാനം നന്മയ്ക്കായി പരിണമിപ്പിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാമെന്ന് ചിന്തിച്ച്,
അപ്പോഴേക്കും ദൈവം പറഞ്ഞു, വേശ്യനെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചാൽ നീ വിചാരിക്കുന്ന വേശ്യനെ കല്യാണം കഴിക്കരുത്, ഞാൻ പറഞ്ഞു തരാം ആ വേശ്യനെ വേണം കല്യാണം കഴിക്കാൻ. എന്നിട്ട് പറഞ്ഞു, നീ കല്യാണം കഴിക്കേണ്ട വേശ്യയുടെ പേര് ഗോമർ എന്നാണ്. ഗോമർ എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൽ പേരുകേട്ട കുലടയാണ്, കേട്ട ഓക്കാനം വരും അതേമാതിരിയുള്ള പേരാണ് ഗോമർ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഒരു മഹാവേശിയാണ് ഗോമർ. സാധാരണ ലെവൽ താന്ന വേശിമാർ കുറേ ഉണ്ടായിരിക്കും, പക്ഷെ ഇതതിൻ്റെ ഒക്കെ ടോപ്പിൽ പെട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് ഇതും കൂടെ കേട്ടപ്പോൾ പ്രവാചകൻ വീണ്ടും അപ്സെറ്റായി. എന്തായാലും ശരി, ദൈവം പിന്നെ പറഞ്ഞ മാറ്റില്ല, അങ്ങനെ പോയി. അവസാനം പ്രവാചകൻ കുറേ ഇരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ദൈവം പറഞ്ഞാൽ അനുസരിച്ചേക്കാം. അങ്ങനെ പോയി. ഈ അന്ന് വരെ അധ്വാനിച്ച നീക്ക് ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ പണവും മോചന ദ്രവ്യമായി കൊടുത്ത് വേശ്യാലയ അധിപനുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി പട്ടയ ആധാരമൊക്കെ മേടിച്ച് പണം കൊടുത്ത് ഈ ഗോമറിനെ ഭാര്യയായി സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആ പ്രവാചകൻ്റെ പേരാണ് ഹോസിയ. ഈ ഹോസിയ പ്രവാചകൻ ഈ ഗോമറിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന സമയത്ത് ഹോസിയ ഗോമറിനോട് പറയാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് സെൻറ്റൻസ് ഉണ്ട്. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയണ്ട, കാരണം പിന്നെ കുടുംബക്കലഹായ ബുദ്ധിമുട്ടാവും, ഞാൻ പറഞ്ഞോളാം. അതായത്, ഈ ഗോമറിനെ കല്യാണം കഴിച്ച് ഹോസിയ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉള്ളത് കൊണ്ട് ഹോസിയ ഗോമറിനോട് ഇങ്ങനെ പറയാനാണ് സാധ്യത. ഗോമർ, ഇന്നലെ വരെ നീ എന്തായിരുന്നു എന്ന് ഇനി നീ ചിന്തിക്കേണ്ട. ഇന്ന് മുതൽ നീ എൻ്റെ ഭാര്യയാണ്. ഇന്ന് മുതൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇന്നലെ വരെയുള്ളതെല്ലാം മറക്ക്. ഇന്ന് തൊട്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം. ഇന്ന് തൊട്ട് ഞാൻ നിനക്ക് വസ്ത്രം തരും. ഇന്ന് തൊട്ട് ഞാൻ നിനക്ക് ഉണ്ണാൻ തരും. ഞാൻ നിനക്ക് കൊടുക്കാൻ തരും. ഞാൻ നിന്നെ നോക്കും. നീ എൻ്റെ ഭാര്യയാണ്. ഇന്നലെ വരെ എന്തായിരുന്നു ചിന്തിച്ചിരിക്കരുത്. നീ ദുഃഖിക്കരുത്. നീ വിഷമിക്കരുത്. ഇന്ന് തൊട്ട് നീ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഈ ഗോമറിനെ കയ്യെ പിടിച്ച് ഈ കാമുകി കാമുകന്മാർ അല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരുന്ന മാതിരി ഇങ്ങനെ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഗോമറിനെ കൊണ്ട് ഈ ഹോസിയ ആ കുടുംബത്തിലേക്ക് വരുമ്പം ആ കുടുംബത്തിൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വല്ല സ്വീകരണം വല്ല കാര്യങ്ങളുണ്ടോ? എന്തായാലും ശരി, ഈ ഗോമർ വഴി വന്ന എല്ലാ വേദനയും സഹിച്ച് ഹോസിയ ഗോമറിൻ്റെ കൂടെ കഴിഞ്ഞു. ഇപ്പം ഗോസിയയുടെ സ്വഭാവം ആകെ മാറി. പണ്ട് ഗോസിയ കുറച്ചൊക്കെ പണിയെടുത്ത് വൈകുന്നേരമൊക്കെ കുറച്ച് ചുറ്റിയടിക്കാനൊക്കെ പോകും. കാരണം എന്താ, അവന് കുറച്ചിങ്ങനെ സൊള്ളിയടിക്കാനൊക്കെ സമയം വേണം. ഇപ്പം കല്യാണം കഴിഞ്ഞതോടെ അവൻ്റെ സ്വഭാവം മാറി. ഇപ്പം അവൻ ഉത്തരവാദിത്തമുള്ള കുടുംബനാഥനായി മാറി. ഇവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒലിവുമരത്തോട്ടത്തിലും അത്തിമരത്തോട്ടത്തിലും മുന്തിരിത്തോട്ടത്തിലൊക്കെ വേല ചെയ്യാൻ തുടങ്ങി. കാരണം ഇനി അധികം താമസിയാതെ കുട്ടികളുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ സ്കൂളിൽ വിടണം. പിന്നെ അത് കഴിഞ്ഞാൽ അതിനെ കോളേജിൽ വിടണം. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓരോ എൻട്രൻസും പിന്നെ അഡ്മിഷനും ഒരുപാട് ചിലവാണ് ഇനി വരാൻ പോണത്. പിന്നെ കല്യാണം വേണ്ട പണി. അതുകൊണ്ട് ഇപ്പം ഗോസിയായിക്ക് വേറെ ഒട്ടും സമയം, എല്ലാ സമയവും അങ്ങനെ ഈ അത്തിമരത്തോട്ടത്തിൽ ഒലിവ തോട്ടം നന്നായിട്ട് കൃഷി ചെയ്യുക, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക. അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് പൂരം പണിയെടുത്ത് വൈകുന്നേരം ആകുമ്പോൾ തളർന്ന അവശനായി. ഈ തൂമ്പായൊക്കെ തോളിൽ വെച്ച് ഈ ഹോസിയ കയറി വരുന്ന രംഗം നിങ്ങളൊന്ന് ഭാവന കാണണം. അങ്ങനെ ഹോസിയ കയറി വരുമ്പോൾ ഈ ഗോമർ വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ അവർ രണ്ട് മൂന്ന് കുട്ടികളായി കേട്ടോ. അതുകൊണ്ട് ഹോസിയയുടെ ഉത്തരവാദിത്തം പിന്നെയും കൂടി. എന്നാലും ശരി, ഹോസിയ ഗോമറിന് കണ്ടമാനം ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പണിയെടുത്ത് തളർന്നാലും ശരി, ഗോമർ പണിയെടുക്കരുത്. ഗോമറിനെ അങ്ങനെ വീട്ടിലിരുത്തിയിരിക്കുകയാണ്. വൈകുന്നേരം തളർന്ന് പണിയെല്ലാം കഴിഞ്ഞ് ഹോസിയ കയറി വരുമ്പം ഹോസിയയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ചെല്ലുമ്പം എൻ്റെ ഭാര്യ എനിക്ക് ചൂടുവെള്ളം കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ചൂടുകാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഈ ഹോസിയ കയറി വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹോസിയയുടെ ഹൃദയം തകർക്കുന്നൊരു കാഴ്ചയാണ് ഹോസിയ സ്ഥിരം കാണുന്നത്. എന്താണെന്നറിയോ? അത് ഈ ഗോമർ ഒരു വലിയ കസേര വളിച്ച് ആ കോലായിൽ കൊണ്ടിട്ട് ഉമ്മറപ്പടിയിൽ കൊണ്ടിട്ടിട്ട് അവിടെ കാലും കയറ്റി വെച്ച് അവിടെ ഇരുന്നിട്ട് റോട്ടിൽ കൂടെ പോണവരൊക്കെ നോക്കിയിരിക്കുക. ഞാനിവിടെ വന്ന് ആരും അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അതങ്ങനെ ഇരിക്കുക. ഇത് കണ്ടുകൊണ്ടാണ് ഗോമർ ഹോസിയ പകലന്തിയോളം പണിയെടുത്ത് ക്ഷീണിതനായി കയറി വരണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹോസിയ കണ്ട് സാരല്ല, ഭാര്യയല്ലെന്ന് പറഞ്ഞ് മിണ്ടിയില്ല. നേരെ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ രാവിലെ വെളുപ്പിനെ തോട്ടത്തിലേക്ക് പോയപ്പോൾ അനത്തിയ കട്ടൻ കാപ്പിയുടെ പാത്രം ഉണ്ടല്ലോ, അതുപോലും കഴുകിയിട്ടില്ല. അതങ്ങനെ ഇരിക്കുക. ഇനി എന്ത് ചെയ്യും? തൊണ്ണയിൽ ഇതാക്കിയാൽ പിന്നെ ഇറക്കാനും പറ്റില്ല, തുപ്പാനും പറ്റില്ല സ്ഥിതി. അങ്ങനെ ഹോസിയ മിണ്ടിയില്ല. കാരണം ദൈവം തന്നതാ, ദൈവം തന്നതാ, അതുകൊണ്ട് മിണ്ടിയില്ല. ഹോസിയ തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി പിള്ളേരെല്ലാം കുളിപ്പിച്ച് ഹോസിയയും കുളിച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ്,
എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു ദിവസം ഹോസിയ ക്ഷീണിച്ച് ആകുലജത്തിനായി കയറി വരുമ്പം ഗോമറിനെ കാണാനില്ല. ഉടനെ പിള്ളേർ ചോദിച്ചു, മക്കളെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പം മക്കൾ പറഞ്ഞു, അതെ അവർ രണ്ട് മണി സമയം ഉടുത്ത് ഒരുങ്ങി ആ വഴിക്ക് പോകണം കണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഹോസിയായിക്ക് മനസ്സിലായി, വീണ്ടും വേശ്യാവൃത്തിയിലേക്ക് ഗോമർ തിരിച്ചു പോയി. ഹോസിയായിക്ക് വന്ന വേദനയ്ക്ക് കണക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹോസിയ അന്ന് തളർന്ന് അവശനായി അവിടെ ഇരിക്കുകയാണ്. ആ പാറപ്പുറത്ത് പണ്ട് ആദ്യം ദൈവം പ്രത്യക്ഷപ്പെട്ട പാറയുണ്ടല്ലോ, ആ പാറപ്പുറത്ത് ഇരിക്കുക, നിങ്ങൾ ഭാവന കാണാം. എത്ര മണിക്കൂർ അങ്ങനെ കടന്നു പോയെന്ന് അറിയാൻ പാടില്ല. ഇതാ മക്കളെല്ലാം അവിടെ ഇവിടെ കടന്നുറങ്ങി. അന്ന് കുളിപ്പിക്കാൻ ഹോസിയയുടെ സ്ഥിരകാലബോധം പോയി. ഹോസിയ തളർന്ന് അപ്സെറ്റായിട്ടിരിക്കുകയാണ്. ഹോസിയയുടെ വിശപ്പില്ല, ഭക്ഷണമില്ല, കുളിയില്ല, അവിടെ ഇരിക്കുകയാണ്. മണിക്കൂറുകൾ എത്ര പോയെന്ന് അറിയാൻ പാടില്ല. ഒരുപാട് രാവായപ്പം ദൈവം ഇറങ്ങി വന്നു. പണ്ട് ഒരു ഇടക്കാരനായി വന്നതിന് ശേഷം ഇപ്പം പിന്നെ ആദ്യം രണ്ടാമത് ആദ്യം കാണുകയാണ്. ദൈവം ഇറങ്ങി വന്നു. ദൈവം ചെയ്തു, ഹോസിയ ഹോസിയ വാട്ട് ഈസ് യുവർ പ്രോബ്ലം. ഉടനെ ഹോസിയ ആ ഇടക്കാരനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഹോസിയ അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ നിന്നോ, ദൈവമാണ് ഹോസിയ. ദൈവം ഹോസിയ പറഞ്ഞു, ഹോസിയ നിൻ്റെ മുഖം കണ്ടാൽ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പറയൂ ഹോസിയ, പറയൂ ഹോസിയ, നിന്റെ പ്രശ്നം എന്താ? ഹോസിയ ഒന്നും കൂടെ നോക്കി. ഹോസിയയ്ക്ക് പറയാൻ പറ്റില്ല, എല്ലാം തൊണ്ണേ വന്ന് ബ്ലോക്കായി പോവുകയാണ്. കാരണം എല്ലാം കൂടെ ഒന്നിച്ചാണ് വരണത്. പ്രിയപ്പെട്ട സഹോദരൻ, വീണ്ടും ദൈവം പറഞ്ഞു, ഹോസിയ സത്യമായി നിനക്ക് എന്തോ ദുഃഖമുണ്ട്, പ്ലീസ് ടെൽ മീ. ഹോസിയായിക്ക് വന്ന ഹോസിയ ആ പാറപ്പുറത്ത് നിന്ന് രണ്ട് ചവിട്ടും ഒരു ഷൗട്ടിങ്ങും. ഇനി ഇത് കൂടുതൽ എന്താ പറ്റാനുള്ളത്, വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ ഇംഗ്ലീഷും തമിഴും മലയാളം എല്ലാം കൂടെ ഒന്നിച്ച് ഹോസിയയ്ക്ക് തന്നെ അറിയാൻ പറ്റില്ല എന്താ പറഞ്ഞെന്നുള്ളത്. ഉടനെ അവസാനം ഈ ഗോമറിനെ കുറിച്ചാണെന്ന് റെഫറൻസ് വന്നു. ഉടനെ ദൈവം മനസ്സിലാക്കി. ദൈവം പറഞ്ഞു, ഓ ഹോസിയ, ആ ഗോമറിനെ കുറിച്ചാണോ നീ പറയുന്നത്? അപ്പോൾ ഹോസിയ അവിടെ കാര്യങ്ങളെല്ലാം ദൈവം മനസ്സിലാക്കി. ദൈവം പറഞ്ഞു, ഡോണ്ട് വറി, ഡോണ്ട് വറി ഹോസിയ, ഡോണ്ട് വറി, ഡോണ്ട് വറി. ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. നീ ഇപ്പോൾ ഇത്രയും വർഷം അധ്വാനിച്ച് നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിയിരിക്കുന്ന ആ മോചന കുറേ പൈസ ഉണ്ടല്ലോ, ഇവരെ പഠിപ്പിക്കാനും ഇവർക്ക് കല്യാണം നടത്താനൊക്കെ ആ ബാങ്ക് ബാലൻസൊക്കെ ഇട്ടിരിക്കുന്നത്, അതെല്ലാം കൂടെ കൂടി ബാങ്കിൽ നിന്ന് പോയി എടുക്കുക. എന്നിട്ട് ഒട്ടും താമസിക്കരുത്, പരമാവധി നേരത്തെ നീ വേഗം പട്ടണത്തിലേക്ക് ചെല്ലണം. അവിടെ ഇന്ന പട്ടണത്തിൽ ഇന്ന വീട്ടിൽ ഇന്ന ഇന്ന കെട്ടിടത്തിൽ ഇന്ന മുറിയിൽ നിൻ്റെ ഭാര്യ ഇപ്പോൾ അന്യപുരുഷന്മാരുമായി വ്യഭിചാരത്തിൽ പൂണ്ട് അങ്ങനെ മതിച്ച് രസിക്കുന്നുണ്ടായിരിക്കും. നീ വേഗം ചെന്ന് ഇതുവരെയുള്ള ഇതെല്ലാം വീണ്ടും മോചനദ്രവ്യമായി വേശ്യാലയ അധിപന് കൊടുത്തിട്ട് നീ അവളെ നീ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ചീത്തയായിട്ട് ഒരു വാക്ക് പോലും പറയരുത്, കരളെ തേനെ എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ. ഇതും കൂടെ ആയപ്പം ഹോസിയയുടെ കാര്യം പറയണോ? ഹോസിയ അവിടെ കടന്ന് ചാട്ടവും രണ്ടും ബഹളവും. ഉടനെ ദൈവം പറഞ്ഞു, ഹോസിയ ഹോസിയ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഒരു പെണ്ണ് ഇങ്ങനെ രണ്ട് അവിശ്വസത കാണിച്ചപ്പോഴേക്കും നിന്റെ ഹൃദയം ഇത്രമാത്രം പിളരുകയാണെങ്കിൽ എൻ്റെ ഈ ഹൃദയത്തിൻ്റെ വേദന നീ മനസ്സിലാക്കണുണ്ടോ? ഹോസിയ ലോകത്തെ നീ എങ്കിലും മനസ്സിലാക്കണം, ലോകത്തെ നീ എങ്കിലും മനസ്സിലാക്കണം. ഈ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ നിന്റെ ഹൃദയം ഇപ്പം എങ്ങനെ പടയുന്നോ അതേപോലെ ഈ നെഞ്ചിനകത്ത് ഒരു ഹൃദയം ഇരുന്ന് തകരുന്നുണ്ട് ഹോസിയ, നീ അത് മനസ്സിലാക്കണം. അതാണ് നിന്റെ പ്രവാചക വിളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹോസിയ പ്രവാചകൻ്റെ ഗ്രന്ഥം ഒരാത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചിത്രമാണ്. ഒരാത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെ. എന്നിട്ട് ഈ ഹോസിയ പ്രവചനത്തിൽ ദൈവം പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തി ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിൽ ഭ്രമം കൊള്ളുമ്പോൾ, ലോക കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയം മാറ്റിവെക്കുമ്പോൾ ഭർത്താവിൻ്റെ മുമ്പിൽ അന്യപുരുഷന്മാരുമായി വ്യഭിചാരം ചെയ്യുന്ന ഭാര്യ എങ്ങനെ ആ ഭർത്താവിൻ്റെ ഹൃദയത്തെ തകർക്കുന്നുവോ അതുപോലെയാണ് ഈ ഭൂമിയിൽ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിൽ സന്തോഷം കൊള്ളുന്ന, ലോകത്തെ സ്നേഹിക്കുന്ന, ലോകത്തിലേക്ക് ഹൃദയം പോകുന്ന ഒരു വ്യക്തി ദൈവത്തിന് വേദന ഏൽപ്പിക്കുന്നത് എന്നാണ് ഹോസിയയുടെ ഗ്രന്ഥത്തിലൂടെ ദൈവം തന്നെ മക്കളെ പഠിപ്പിച്ചത്. നിങ്ങൾ എന്തെങ്കിലും വൈകുന്നേരം സുതാനു സുതന സ്തുതി എന്ന് പറഞ്ഞ് എന്തെങ്കിലും സ്തുതി അങ്ങനെ ഉന്തി വെച്ചിട്ട് പോയാൽ പോരാ? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീ അപ്പനെ സ്നേഹിക്കണുണ്ടോ?
ഈ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൽ വെച്ച് ഏറ്റവും മാരകമായ ദുഃഖം ദൈവത്തിന് സമ്മാനിക്കുന്ന പാപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി അത് എത്ര ചെറിയ വ്യക്തിയാകട്ടെ വലിയ വ്യക്തിയാകട്ടെ, അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഒരു വ്യക്തി ദൈവത്തെ ഉപേക്ഷിച്ച് ലോക കാര്യങ്ങളിൽ സന്തോഷം കൊള്ളുമ്പോൾ ദൈവത്തെ സ്നേഹിക്കേണ്ട ഈ ജീവിതം, ദൈവത്തെ സ്നേഹിക്കേണ്ട ഈ ഹൃദയം, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ലോക കാര്യങ്ങളിൽ സന്തോഷം കൊള്ളുമ്പോൾ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യപുരുഷന്മാരുമായി വ്യഭിചാരത്തിൽ മുഴുകുമ്പോൾ എങ്ങനെ ഈ ഭർത്താവിൻ്റെ ഹൃദയം തകരുമോ അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ജനത്തിന് തലയിലേക്ക് കയറാത്തതുകൊണ്ട് ഒരു പ്രവാചകൻ്റെ ജീവിതം ബലിയായി കത്തിച്ചിട്ട് ഈ തത്യം, ഈ സത്യം ലോകത്തെ ദൈവം പഠിപ്പിച്ച്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ദൈവം ഈ കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവജനത്തെ രൂപപ്പെടുത്തിയ ആദ്യ നാളുകളിൽ തന്നെ ദൈവം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താ? നിയമപറഞ്ഞ പുസ്തകത്തിൽ 6:4 വാക്യങ്ങൾ, ഓ ഇസ്രായേലേ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ മനസ്സോടും മുഴുവൻ ശക്തിയോടും കൂടെ നിങ്ങൾ സ്നേഹിക്കണം. ഇത് ദൈവം ഒരു കൽപ്പനയായി കൊടുത്തു, നിങ്ങളുടെ ദൈവത്തെ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ശക്തിയോടും മുഴുവൻ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം. ദൈവം അന്ന് പറഞ്ഞ്, എന്നിട്ടാ ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല. നമ്മളെ പോലെ തന്നെയായിരുന്നു നമ്മുടെ പൂർവികരും, അവരവരുടെ വഴിക്ക് പോയി, അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് അവരവരുടെ തന്നിഷ്ടത്താൽ അവർ മുന്നോട്ട് പോയി. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ വില, ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയുള്ള സ്നേഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഗൗരവത്തിലെടുത്തില്ല. എത്ര പറഞ്ഞിട്ടും തലേ കയറാത്തത് കൊണ്ട് ഒരു പ്രവാചകന്റെ ജീവിതം ബലിയായി കൊടുത്തിട്ട് ഈ സത്യം രണ്ടാമതും ദൈവം ലോകത്തോട് പറഞ്ഞു. അതാണ് ഹോസിയ പ്രവാചകന്റെ ഗ്രന്ഥം. ഈ ഹോസിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 6:6 പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? എനിക്ക് നിങ്ങളുടെ ബലിയും കാഴ്ചയൊന്നുമല്ല വേണ്ടത്. നിങ്ങൾ വന്ന് വലിയ കാര്യമായിട്ട് വന്ന് അത് ചെയ്ത് ഇതും ചെയ്ത് 4 പുണ്യപ്രവൃത്തിയും ചെയ്ത് 2 അതും ചെയ്ത് 2 ഇതും ചെയ്ത് 2 ഉപവാസം എടുത്ത് എന്നിട്ട് ഇങ്ങനെ ഗമെ കയറി വരരുത്. ദൈവം പറയാണ്, ബലിയല്ല കുറച്ച് സ്നേഹം തരാമോ? ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോസിയയുടെ പുസ്തകത്തിൽ 6:6 തിരുലിഖിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുണ്യപ്രവൃത്തി ചെയ്യുകയോ ചെയ്തില്ലേ, അല്ലെങ്കിൽ അത് ചെയ്ത്, അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം വിശുദ്ധ ലിഖിതത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവജനത്തിൽ നിന്നും ആവശ്യപ്പെടുന്ന അടിസ്ഥാനപരമായ കാര്യമാണ് സ്നേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുമ്പം നമ്മളൊരു പക്ഷേ പറയുന്നുണ്ടാവും, ഓ ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ വലിയ തത്വത്തിലുള്ള സ്നേഹമല്ല ദൈവം ചോദിക്കുന്നത്, പേഴ്സണൽ ഇൻറ്റിമസി. ഒരു വ്യക്തിപരം, അപ്പൻ്റെ ഒരു കുഞ്ഞ് അപ്പൻ്റെ അടുത്ത് അപ്പാ അപ്പാ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഒരു വ്യക്തിപരമായ ബന്ധം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ അപ്പനുമായിട്ട് അഗാധമായ ഒരു ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, അഗാധമായ ഒരു ഇൻറ്റിമസി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ജെറമിയ ഗ്രന്ഥത്തിൽ 3:19 വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കാനും ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ നീ എന്നെ എന്ന് എന്നെ വിളിക്കുമെന്നും നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ കരുതി. എന്നാൽ ഓ ഇസ്രായേൽ, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ ഓ ഇസ്രായേൽ നീയും വിശ്വാസവചനം ചെയ്തിരിക്കുന്നു. ജെറമിയ 3:20 നാം വായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ രൂപം ചെറിയ ചെറിയ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തെ വിളിക്കണം. പപ്പ, ഡാഡി, പിന്നെ ചാച്ച, വല്യപ്പ എന്ന് വേണ്ട, നല്ല വീട്ടിൽ നിങ്ങളുടെ അപ്പനെ സ്വകാര്യതയിൽ വിളിക്കുന്ന വാക്കുണ്ടല്ലോ, വീട്ടിൽ നിങ്ങളുടെ അപ്പനെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് വിളിക്കുന്ന വാക്ക്, ദേഷ്യം പറഞ്ഞ് വിളിക്കുന്ന വാക്കല്ല, സ്വകാര്യതയിൽ. അതായത് യേശു ഉപയോഗിച്ച വാക്ക് നോക്കിയേ, യേശു ആബ, ആബ എന്ന് പറഞ്ഞാൽ ദ ബാബ്ലിംഗ് ഓഫ് എ ഹീബ്രു ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് വരാത്ത ചെറിയ പ്രായത്തിൽ അപ്പൻ്റെ മടിയിരിക്കുന്ന കുട്ടി അപ്പൻ്റെ താടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ബാബ്ലിംഗ് നടത്തില്ല. അതേമാതിരി ഉള്ള കാലത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പനെ വിളിക്കുന്ന വാക്കാണ് ആബ എന്നൊക്കെ ഉള്ളത്. അതേപോലെ ഇൻറ്റിമേറ്റ് നല്ല ഡീപ്പ് സെൻറ്റിമെൻസ് ഉള്ള വാക്ക് ഉപയോഗിച്ച് ദൈവത്തെ വിളിക്കണം.
അപ്പ പിതാവേ, അതാണ് പറഞ്ഞത് പിതാവേ എന്ന് എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച്. ഈ വിളിക്കൊക്കെ കാര്യമുണ്ട്. പണ്ട് എനിക്കിത് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ഗൗനിക്കാൻ പോയില്ല. ഞാൻ സർവശക്തനായ ദൈവമേ എന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൂറാന്തോട് എന്നൊരു ഇടവകയെ ധ്യാനിപ്പിക്കാൻ പോയി. അവിടെ ഒരു കുടുംബം വെട്ടിപ്പിരിയാൻ നിൽക്കുകയാണ്. അപ്പോൾ ധ്യാനം കഴിഞ്ഞിട്ട് തീരാനാണ് വികാരിച്ച് കൊടുത്ത അന്തിമ ഉപദേശം. അങ്ങനെ ആ കുടുംബത്തെ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ കൊടുക്കും. ഉടനെ അവർ രണ്ടുപേരും കാര്യം പറഞ്ഞു. അവസാനം ഒരു നിശ്ചിത സമയം വന്നപ്പോൾ ഭർത്താവ് പൊട്ടിത്തെറിച്ച്. ഭർത്താവ് പറഞ്ഞു, അച്ഛാ ഞാനൊരു കല്ലുകെട്ടുകാരനാ, ഒരു മെയ്സനാ, അച്ഛനെ ഇവളോടും ചോദിച്ചു നോക്കി, ഞാൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പം അവിടെ പണിക്ക് ചെല്ലുമ്പം അവിടെയുള്ള ആ കുടുംബിനികൾ അവിടുത്തെ കുടുംബനാഥനെ വിളിക്കണ ഓരോ വാക്ക് കേൾക്കുമ്പം എൻ്റെ ഹൃദയം തകരുക അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വല്ല തെറിയും കേട്ടോ, ഞാൻ എന്താ അവർ വിളിക്കണമെന്ന് ചോദിച്ചു. ആ കുടുംബനാഥനെ ചേട്ടാ, കുട്ടികളുടെ പപ്പയെ, പിന്നെന്തൊക്കെയാ, ഇങ്ങനെയൊക്കെ വിളിക്കണ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുക അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ നമ്മുടെ ഹൃദയം തരണം, അവർ വിളിച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു, ചോദിക്കച്ചാ, കല്യാണം കഴിഞ്ഞ് 8 വർഷമായി, എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു നല്ല വാക്ക് എന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. ഞാൻ ചോദിച്ചു, ഭാര്യയെ ചേട്ടാന്ന് വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞ ഭാഷയ്ക്ക് കണക്കിൽ ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരൻ, അന്നാണ് മനസ്സിലായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ചേട്ടാ എന്നൊന്ന് വിളിക്കുന്നതിൻ്റെ കാര്യമുണ്ട്. കോടിക്കണക്കിന് ഉറപ്പിയ കൊടുക്കണേക്കാൾ വലിയ സമ്പത്താണ്, വലിയൊരു ഇതാണ് നല്ലൊരു വാക്ക്. പപ്പേ, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ചേട്ടൻ വന്ന് പറഞ്ഞത്, അച്ഛാ ഹൃദയം തകരുക അച്ഛാ. ഞാൻ ചെന്താ അവിടെയാണ് പറയണത്, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ അന്ന് വരെ പപ്പയെന്നോ അപ്പാന്നോ വിളിക്കുകയല്ല ഒന്നും ചോദിക്കുകയില്ല, ഒന്നും ചോദിക്കില്ല. എന്തെങ്കിലും കൊടുത്താൽ വാങ്ങില്ലെങ്കിൽ, നാലാം ക്ലാസ്സിലോ മൂന്നിലോ വെച്ച് നല്ല അടി കൊടുത്തു പെൻസിൽ ചോദിച്ചപ്പം. അന്ന് തൊട്ട് ഇവന് ഒന്നും ചോദിക്കില്ല. ഇപ്പോൾ പ്ലസ് ടുവിന് പ്രായമായി ഒന്നും ചോദിക്കില്ല. അന്ന് തൊട്ട് ഒന്നും ചോദിച്ചിട്ടുമില്ല, വിളിക്കുകയില്ല. അപ്പോൾ ഈ അപ്പൻ്റെ ഹൃദയം തകരുകയാണ്. അപ്പൻ എന്തെങ്കിലും കണ്ടറിഞ്ഞ് കൊടുത്താൽ മേടിക്കും, ഇല്ലെങ്കിൽ ഒന്നും ചോദിക്കുമല്ലോ, ഒന്നുമില്ല. അപ്പോൾ ഈ അപ്പൻ പറയാം, ഇന്ന് വരെ എന്നെ പപ്പയെന്ന് വിളിക്കുന്നില്ല, എന്നോട് ഒരു കാര്യം ചോദിക്കുകയല്ല, ഡ്രസ്സോ പിന്നെ പഠിക്കാനുള്ള ഫീസോ ഒന്നും എന്നോട് ചോദിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ മക്കൾ പപ്പ എന്ന് വിളിക്കണത്, അല്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് ഫീസ് വേണമെന്ന് പറയണതിന് കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പ ഡാഡി എനിക്ക് രോഗമുണ്ട്, എൻ്റെ കുടുംബത്തിൽ വിഷമമുണ്ട് എന്ന് പറയണത് ഒരു ബന്ധമാണ്. അതൊരു സ്വാർത്ഥതയാണെന്ന് കരുതരുത്. അത് അപ്പനും മകൻ എന്നുള്ള ബന്ധമാണ്. അതിൽ ദൈവം ആനന്ദം കൊള്ളുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാ, അപ്പനാ. ദൈവം അഭിമാനത്തോടെ പറയണത്, ഞാൻ കൊടുക്കും, ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, ദൈവത്തിൻ്റെ ഒരു വേദനയാണ് ഇങ്ങനെ നല്ല വാക്ക്. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഒരുപാട്, ഇവിടെ ഉള്ള എല്ലാവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പ്രകാശിപ്പിക്കുകയല്ല, അതങ്ങനെ ഉള്ളിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുക. പ്രത്യേകിച്ച് മലബാറിലെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ഇവിടെത്തെ എങ്ങനെയെന്നറിയില്ല, ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ ആരോട് പ്രകാശിപ്പിക്കില്ല, കറുമുറ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാണ്, നിങ്ങളങ്ങനെ സ്നേഹം ഇങ്ങനെ കെട്ടുകണക്കിന് 2 കിൻഡലിൽ സ്നേഹം കെട്ടിക്കൊണ്ടാണെന്ന് ഒരു കാര്യമില്ല, ഉണ്ടെങ്കിൽ ഇച്ചിരി പ്രകാശിപ്പിക്കുക, നല്ല വാക്ക് വിളിക്കുക. ഹോസിയയുടെ പുസ്തകം 2:16 ദൈവം പറയുകയാണ്, നീ അന്ന് എന്നെ പ്രിയതമാ എന്ന് വിളിക്കൂന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. പ്രിയതമാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിയതമാ എന്ന് പറഞ്ഞാൽ ആരെ വിളിക്കണത്? നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ശരിയാണ്. ഒരു 98 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ ഈ സോഡാ കോപ്പിയുടെ കവള് പോയ അമ്മൂമ്മേനെ വിളിക്കുന്ന വാക്കാണോ പ്രിയതമേ ആണോ? ആരാ ഇങ്ങനെയൊക്കെ വിളിക്കേണ്ടത്? ആ വൈകാരിക ഊഷ്മളത നിറഞ്ഞു തുളുമ്പിനിൽക്കുന്ന ആ കാലത്ത് കാമുകനെ കാണുമ്പോൾ അല്ലേ? കാമുകി എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ഇവരെല്ലാം പഠിപ്പിക്കേണ്ടത്. കായുടെ മുഖമുള്ളവൾ കാമുകി. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ കാമുകൻ നോക്കുമ്പോൾ ചേട്ടാ പ്രിയതമാ എന്ന് വിളിക്കുന്ന പോലെ ദൈവത്തെ എന്ന് പറഞ്ഞാൽ മൃദുലമായ വാക്കുകൾ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിക്കണം. അപ്പാ പപ്പേ
പിന്നെ ഹോസിയ 2:16 പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. മൃദുലമായ വാക്ക്, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉത്തമഗീതം നോക്കിയാൽ മതി. ഉത്തമഗീതം മുഴുവനും ഒരാത്മാവും ദൈവവും നമ്മളുടെ ബന്ധത്തിൻ്റെ ചിത്രമാണ്. അവിടെ ദൈവം നമ്മളെ വിളിക്കണ എങ്ങനെയാണെന്നറിയോ? ദൈവം നമ്മളെ വിളിക്കണത് ഉത്തമഗീതം 2:14 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഒരു ആത്മാവിൻ്റെ അടുത്ത് വന്നിട്ട് ആത്മാവിനെ വിളിക്കുകയാണ്, എൻ്റെ മാടപ്രാവേ, എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, നീ ഒന്ന് ഇറങ്ങി വാ, നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. ചെങ്കുത്തായ മലയോരത്തിൻ്റെ പൊത്തുകളിലും പാറ ഇടുക്കുകളിലും വസിക്കുന്ന നിൻ്റെ മുഖം മനോഹരമാണ്, നിൻ്റെ സ്വരം മധുരമാണ് എന്ന് പറഞ്ഞാൽ ഒരു മഹാമർക്കടമുഷ്ടി പാപിയുടെ അടുത്ത് വന്നിട്ട് ദൈവം കാലമാടാ കുലദ്രോഹി എന്നല്ല വിളിക്കണത്. ദൈവം വിളിക്കണത് സോഫ്റ്റ്, മൃദുലമായ വാക്കുപയോഗിച്ച്, മോനെ എന്നതിനേക്കാൾ മൃദുലമാണ് ഓമനെ, മാടപ്രാവേ എന്നൊക്കെ വിളിക്കണത്. ദൈവം ഒരു ആത്മാവിനെ അത്രയും വാത്സല്യത്തോടും സ്നേഹം കൊണ്ട് പൊതിഞ്ഞാണ് കാണുന്നതും വിളിക്കുന്നത്. അതേപോലെ തന്നെ തിരിച്ചും ഒരു സ്നേഹബന്ധം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ആത്മീയത ഊഷ്മളമായൊരു ബന്ധമാണ്. അത് നമ്മൾ ഷോക്കേസ് വെച്ചിരുന്ന സ്റ്റഫ് പോലെ നിർജീവവും നിർവികാരവുമാക്കി മാറ്റിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം ഈ വിശ്വാസ വർഷത്തിൽ വിശുദ്ധ ലിഖിത പ്രകാരം നമ്മളോട് ഉത്ബോധിപ്പിക്കുക, ഞാൻ നിങ്ങളുടെ അപ്പനാണ്, നിങ്ങൾ സ്നേഹിക്കണം. ജെറമിയാട് പുസ്തകം 2:32 വചനം പഠിപ്പിക്കുകയാണ്, മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ യുവതി തൻ്റെ ആഭരണങ്ങളോ മറക്കാറുണ്ടോ? എന്നാൽ നിങ്ങളോ എണ്ണമറ്റ ദിനങ്ങളായി എന്നെ മറന്നിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? മണവാട്ടിയെ സംബന്ധിച്ച് വൈകാരികതയുള്ളതാണ് വിവാഹ വസ്ത്രം. ഒരു യുവതിയെ സംബന്ധിച്ച് അവരെ കണ്ണ് തിളങ്ങുന്നതാണ് സ്വർണം. അപ്പോൾ ദൈവം വിശുദ്ധലിംഗം ചോദിക്കുകയാണ്, യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി നിങ്ങൾ എന്നെ മറന്നിരിക്കുന്നു. സ്നേഹിക്കാത്ത ആത്മാവിനോട് ദൈവം സംബന്ധിക്കുകയാണ്, ഇടപെടുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം. ഈ വിശ്വാസം പറയുന്ന രണ്ട് കാര്യം, ദൈവം എൻ്റെ അപ്പനാണെന്ന് പറയുമ്പോൾ രണ്ട്, ഒന്ന്, എൻ്റെ ദൈവം എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ മുകളിലും എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ടെന്നും എനിക്ക് വേണ്ടി എല്ലാ സെക്കൻഡിലും എല്ലാ നേരത്തും എനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പനാണ് ഒരുക്കുന്നതെന്നും ഹൃദയം കൊണ്ട് അംഗീകരിച്ച് വിശ്വസിക്കണം. രണ്ട്, വിശ്വസിച്ചാൽ മാത്രം പോരാ, അംഗീകരിച്ചാൽ മാത്രം പോരാ, ഈ അപ്പനെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കണം. ദൈവവും ആത്മാവും തമ്മിലുള്ള ബന്ധം വൈകാരിക ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം അവിടെ നിൽക്കുക, കരങ്ങൾ കൂപ്പിപ്പിടിക്കുക, കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. ഇന്ന് ദൈവം തൊട്ട് വിളിക്കുന്ന സമയമാണ്. ദൈവം ചോദിക്കുകയാണ്, നിനക്ക് ജീവിതം തന്ന എന്നെ സ്നേഹിക്കാൻ വേണ്ടി എന്നാൽ നിൻ്റെ മണിക്കൂറുകൾ മിനിറ്റുകൾ സെക്കൻഡല്ല നീ എങ്ങോട്ടേ ഓടിക്കൊണ്ടിരിക്കുന്നത്? നീ പരക്കം പായുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, പിള്ളേരെ വളർത്തുന്നു, അപ്പനെ നോക്കുന്നു, അമ്മേനെ നോക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നിനക്കൊരു സമാധാനം കിട്ടാത്തതിന് കാരണം എന്താ? പാപം, പാപം ശവത്തിലെ പുഴുപോലെ നിന്നെ ചുറ്റിനും അരിച്ചരിച്ച് നടക്കുന്നത് എന്തുകൊണ്ട്? നീ നിൻ്റെ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുകയോ ദൈവത്തിനോടൊന്ന് സ്നേഹം കൊടുക്കുകയോ ചെയ്യുന്നില്ല. സ്നേഹം അർഹിക്കുന്നവൻ്റെ സ്നേഹം, ബഹുമാനം അർഹിക്കുന്നതിന് ബഹുമാനം, മഹത്വം അർഹിക്കുന്ന മഹത്വം, അത് കൊടുക്കണം, അത് കൊടുക്കണം. ആദരം അർഹിക്കുന്നവൻ ആദരം കൊടുക്കണം, മഹത്വം കൊടുക്കേണ്ടവന് മഹത്വം കൊടുക്കണം, സ്നേഹം കൊടുക്കേണ്ടവന് സ്നേഹം കൊടുക്കണം. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഈ ഗാനം ആലപിക്കുമ്പോൾ ഹൃദയം കൊണ്ട് അനുദപിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ഒന്ന് തിരിച്ച് ചിന്തിക്കാൻ എന്നെ സഹായിക്കണം. എനിക്കുള്ളത് മുഴുവൻ അങ്ങേ സ്നേഹിക്കാൻ വേണ്ടി തന്നിട്ട് അതല്ല ഞാൻ ലോക കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ദൂർത്തടിക്കുകയാണല്ലോ കർത്താവേ. ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നീ മകന്നുവോ? പാപേ ഗോപുരം പണിയും മനുഷ്യ ദൈവത്തെ സംസ്ഥാനം.
ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതം നീങ്ങി നീങ്ങി ദൈവനിന്ദയുടെയും അവിശ്വാസത്തിൻ്റെയും പാപത്തിൻ്റെയും ഹൃദയ കാഠിന്യത്തിൻ്റെയും മേഖലകളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കർത്താവേ. സൊദോം ഗൊമോറ പോലെ ഞങ്ങളുടെ ദേശങ്ങളും കുടുംബങ്ങളും വംശങ്ങളും ആയിത്തീരാൻ ഇനി അധിക കാലമില്ല. അതുപോലെ ദൈവനിന്ദ, അതുപോലെ ദുഷ്ടത, അതുപോലെ ഹൃദയ കാഠിന്യം, അതുപോലെ പാപം, ഇതെല്ലാം പെരുകയാണ് കർത്താവേ. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എൻ്റെ അപ്പനെ, എൻ്റെ അപ്പൻ അർഹിക്കുന്നത് പോലെ അംഗീകരിക്കാനും സ്നേഹിക്കാനും മനസ്സ് വെക്കാൻ എനിക്ക് തോന്നുന്നില്ല കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, സോദര സ്നേഹം മറന്നു, സോദോ ഗമോറ ഉണർന്നു, സോദര സ്നേഹം മറന്നു, സോദോ ഗമോറ ഉണർന്നു, അഹന്തദൻ പടവുകൾ കാണുന്നു, ഞാനെന്ന പാപത്തിൽ മതി മാറുന്നു, അഹന്തദൻ പടവുകൾ കാണുന്നു, ഞാനെന്ന പാപത്തിൽ മതി മാറുന്നു, രക്ഷകനരി തിരിച്ചു വരൂ, നീ മാനസാന്തര വഴിയിൽ ദൈവപിതാവിൻ അരികിൽ. ബാബേൽ ഗോപുരം പണിയും കർത്താവേ, മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ, തിരുസന്നിധേ നീ നാഗവോ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങയെ സ്നേഹിക്കാനൊരു തിരിച്ചറിവ് എനിക്ക് തരണം. ലോകത്തിൽ നിന്നും എൻ്റെ കണ്ണുകളെ എടുത്ത് അങ്ങയെ കാണാൻ, ലോകത്തിൽ നിന്നും എൻ്റെ ഹൃദയം പറിച്ചെടുത്ത് അങ്ങയെ സ്നേഹിക്കാൻ ഈ കൺവെൻഷൻ ദിവസം എന്നെ അനുഗ്രഹിക്കണം കർത്താവേ. എനിക്കെൻ്റെ അപ്പനെ സ്നേഹിക്കണം, എനിക്കെൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, ഹൃദയം മുഴുവനും കൊടുത്ത് സ്നേഹിക്കണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഗദ്ഗദങ്ങളെ കണ്ടൊരു ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കണം കർത്താവേ. അങ്ങയെ സ്നേഹിക്കാൻ ഒരു പുതിയ വരം ഇപ്പൊ കൊടുക്കണം, ഒരു പുതിയ ഹൃദയം ഇപ്പൊ കൊടുക്കണം കർത്താവേ. അങ്ങയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം കൊടുക്കണമേ കർത്താവേ. സ്നേഹത്തിൽ ഭാഷണി കർത്താവേ, ഹൃദയത്തിൽ നിറഞ്ഞോ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ ഭാഷണി മറന്നോ, കരങ്ങൾ കൂപ്പി ഹൃദയത്തിൽ നിറഞ്ഞോ, ജീവിത ബന്ധങ്ങൾ പുലഞ്ഞോ, നീറും നിരാശയിൽ ജീവിത ബന്ധങ്ങൾ ഉലഞ്ഞോ, നീറും നിരാശയിൽ തളർന്നോ, യേശുവിനരികിൽ തിരിച്ചു വരൂ, നീ പുതിയൊരു ജീവിതം നേടാ, പൂർണ്ണത തേടാ. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ, തിരുസന്നിധേ നീ നാഗം, തിരുസന്നിധേ നീ നാഗം, തിരുസന്നിധേ.